ഈഴവ നായർ സമുദായത്തിലുള്ളവർ കോൺഗ്രസിൽ നിന്ന് അകന്നത് പലയിടത്തും പാർട്ടി ശുഷ്കമാവാൻ ഇടയുണ്ടാക്കിയിട്ടുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ടെത്തി. ഇപ്പോഴെങ്കിലും അദ്ദേഹം അത് കണ്ടെത്തിയല്ലോ. ഇത്രയും നാൾ അതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിലായിരുന്നു കെ സുധാകരൻ. കഴിഞ്ഞ 15 വർഷത്തിനിടെ വലിയ കൊഴിഞ്ഞുപോക്കാണ് കോൺഗ്രസിൽ ഉണ്ടായത്. അതായത് ഈ വിഭാഗത്തിൽ നിന്നും സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്കുമാണ് ആളുകൾ പോകുന്നതെന്നാണ് സുധാകരൻ പറയുന്നത്. മുഴുവൻ സീറ്റും കോൺഗ്രസ് നേടിവന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു സീറ്റ് മാത്രമാണുള്ളത്. കോർപ്പറേഷൻ ഭരണവുമില്ല. കോൺഗ്രസുമായി ചേർന്ന് നിന്നവർ മാറി ചിന്തിക്കുന്ന സാഹചര്യമുണ്ടായതാണ് ഇതിലെ പ്രശ്നം. സംസ്ഥാനത്ത് പാർട്ടി 3 സർവേകൾ നടത്തി. 4-ാമത്തേത് പുരോഗമിക്കുകയാണ്, അതായത് ഇപ്പോഴും നടക്കുകയാണ്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ളവരാണ്. എ കെ ആന്റണിക്കെതിരെ പോലും പടച്ചുവിടുന്നു. 46% സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റികളില്ല. എന്നിട്ടും വോട്ട് ശതമാനത്തിൽ സി പി എമ്മിന് ഏറെ പിന്നിലല്ല എന്നത് കോൺഗ്രസിന് ജനങ്ങളുടെ മനസ്സിൽ ഇടമുള്ളതുകൊണ്ടാണ്. കോവിഡ് വ്യാപനം രൂക്ഷമായപ്പോൾ ഡി വൈ എഫ് ഐ ഇടപെട്ടതുപോലെ യൂത്ത് കോൺഗ്രസിന് ഇടപെടാനായില്ല. സർക്കാർ കിറ്റുകൾ പോലും പിണറായി വിജയൻ സ്വന്തം കയ്യിൽ നിന്ന് നൽകുന്നതാണെന്ന തരത്തിൽ അവതരിപ്പിക്കാൻ ഡി വൈ എഫ് ഐക്കായി. വൈകിട്ട് എല്ലാ ദിവസവുമുള്ള വാർത്താ സമ്മേളനം പിണറായിക്ക് സ്ത്രീകളുടെ ഇടയിൽ സ്വീകാര്യത നേടിക്കൊടുത്തു. പട്ടിണി കിടക്കുന്നവരെ സഹായിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഡി വൈ എഫ് ഐയും യുവമോർച്ചയും ആശുപത്രികളിൽ കഴിയുന്നവർക്ക് പൊതിച്ചോറും മരുന്നും എത്തിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിന് അത്തരം പ്രവർത്തനം വ്യാപിപ്പിക്കാനായില്ല. കോൺഗ്രസിന് ശൈലി മാറ്റം അനിവാര്യമാണ്. സംഘടനാ സംവിധാനം പഠിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് വഴി 1000 കേഡർമാരെ തിരഞ്ഞെടുക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ഗ്രൂപ്പുകളുടെ ഐക്യത്തെ ഭയക്കുന്നില്ല. സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നത് ആ സമയത്ത് തീരുമാനിക്കും. പല വിഷയങ്ങളെയും ആശ്രയിച്ചാണ് മത്സരം. മത്സരം ആവശ്യമായി വരുമോ എന്നത് അപ്പോൾ ആലോചിക്കാം. ഗ്രൂപ്പുകൾ ഇല്ലാതാകണമെന്നാണ് ആഗ്രഹം. നേതാക്കന്മാർ ഐക്യത്തോടെ ഒരു ടീമായി നീങ്ങുകയാണ് വേണ്ടത്. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് 92-ൽ ഞാൻ ഡി സി സി പ്രസിഡൻ്റായത്. തെരഞ്ഞെടുപ്പ് ഏത് പാർട്ടിക്കും നല്ലതാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്. പുതിയ നാമ്പുകളെയും ചൈതന്യമുള്ള വ്യക്തികളെയും കണ്ടെത്താൻ അതുവഴി സാധിക്കും. സമവായ സാധ്യതകളെല്ലാം ആ സമയത്തെ ആലോചിക്കേണ്ടതുള്ളൂ. സംഘടനാ രംഗത്ത് പിന്തുണ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് ആരും തടസ്സവുമായി വന്നിട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. ഏതായാലും സുധാകരൻ്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, നടപ്പിലായാൽ നന്നായിരുന്നു. 92-ലെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്, അതുകൂടി സുധാകരൻ മനസ്സിലാക്കണം. ഗ്രൂപ്പുകൾ ഇല്ലാതാവണമെന്ന് പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഗ്രൂപ്പില്ലെന്ന് പറഞ്ഞിട്ട് പ്രസിഡൻ്റായപ്പോൾ പുതിയ ഗ്രൂപ്പുമായി ഇറങ്ങിത്തിരിച്ചയാളാണ് ഇതൊക്കെ പറയുന്നത്. ചിലപ്പോൾ സുധാകരൻ ആഗ്രഹിക്കുന്നത് മറ്റ് ഗ്രൂപ്പുകളെല്ലാം പിരിച്ചുവിട്ട് ഇല്ലാതായതിനു ശേഷം സുധാകരൻ ഗ്രൂപ്പ് മാത്രം മതിയെന്നായിരിക്കും. പിന്നെ കൂടെ കൂടെ സർവേകൾ നടത്തുന്നത് നല്ലതാണ്. ജനങ്ങളുടെ മനസ്സറിയാമല്ലോ, കാര്യങ്ങളറിയാൻ സാധിക്കും.